കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്നവരെ, മൂന്നാമത്തെ ദിവസമായ ഇന്ന് മാതാവ് തൻ്റെ ആദ്യജാതനെ ദേവാലയത്തിൽ കാഴ്ചവെച്ച സംഭവമാണ് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. മറിയത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസം, ദൈവം തന്ന കുഞ്ഞിനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നു, അവൻ യേശു എന്ന് പേരിടുന്നു. മനോഹരമായ ആ ചടങ്ങ് നടക്കുകയാണ്. എന്നാൽ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അവിടെയുള്ള ശിമയോൻ എന്ന് പറയുന്ന വൃദ്ധനായ പ്രവാചകൻ ഈ ശിശുവിനെ കരങ്ങളിലെടുത്ത് ആഘോഷിക്കുകയും പ്രവചനങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അവിടെ അദ്ദേഹം പറയുന്ന ഒരു വാചകം ഇതാണ്: ഈ ശിശു കാരണം നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകുമെന്നാണ്. ഒരു വലിയ വേദനിപ്പിക്കുന്ന അനുഭവമാണത്. നമ്മളിന്ന് നമ്മുടെ ശിശുവിനെ ഒരു മാമോദിസായ്ക്ക് വേണ്ടിയാണെന്ന് കരുതുക, ഒരു ദേവാലയത്തിലേക്ക് കൊണ്ടുചെല്ലുന്നു. അവിടെയുള്ള കപ്പ്യാരി കുഞ്ഞിനെ എടുത്തിട്ട് അമ്മയോട് പറയുകയാണ്, ഈ കുഞ്ഞു കാരണം നിന്റെ ഹൃദയത്തിലുള്ള വാൾ കടന്നു പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമുണ്ടാകും, അടിയുണ്ടാകും. എപ്പോൾ അടി കഴിഞ്ഞെന്ന് ചോദിച്ചാൽ മതി. കാരണം സന്തോഷത്തിൻ്റെ അവസരത്തിൽ പറയാൻ പറ്റുന്ന ഒരു വാചകമല്ലത്. വാളിൻ്റെ അനുഭവം, വേദനയുടെ അനുഭവം ഉണ്ടാവുക എന്ന് പറയുന്നത് അനുചിതമായ ഒരു സന്ദർഭത്തിലാണത് പറയുന്നതെന്നുള്ള സംശയമില്ല. എന്താണ് ഈ വാളിൻ്റെ അനുഭവം? സമർപ്പണത്തിൻ്റേതായ എല്ലാ മുഹൂർത്തങ്ങളും വാളിൻ്റെ അനുഭവത്തെ ഉൾക്കൊള്ളുന്നുണ്ട്. അതെന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ ഒരു ഉദാഹരണത്തിലൂടെ അത് വിശദമാക്കാം. നമ്മളൊരു വീട്ടിലേക്ക് ഒരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് പോയിട്ട് ഒരു കളിപ്പാട്ടം നന്നായിട്ട് പാക്ക് ചെയ്ത് ഈ കുഞ്ഞിന് കൊടുക്കുക. ഈ കളിപ്പാട്ടം കിട്ടിയ കുഞ്ഞെന്ത് ചെയ്യും? അതുകൊണ്ട് ഓടിപ്പോയി ആ കളിപ്പാട്ടം ഉപയോഗിച്ച് കളിക്കാൻ ശ്രമിക്കും. അപ്പോൾ ആ വീട്ടിലെ മുതിർന്നവർ എന്ത് പറയും? എടാ, അങ്കിളിന് താങ്ക് യു പറ എന്ന് പറയും. കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി പറയാനുള്ള അവൻ്റെ ജീവിതത്തിലെ പരിശീലനമാണ്, അവനെ സാംസ്കാരികമായി വളർത്താനുള്ള ശ്രമമാണ് മാതാപിതാക്കൾ ചെയ്യുന്നത്. പലപ്പോഴും ഈ കുഞ്ഞിൻ്റെ അവസ്ഥയിലാണ് നാം. നമുക്കൊരുപാട് നന്മകൾ സ്വർഗസ്ഥനായ പിതാവ് തരുന്നുണ്ട്. എന്നാൽ ഈ കുഞ്ഞിനെപ്പോലെ ഈ തന്ന ആളെ മറന്ന് ഈ സമ്മാനത്തെ കൂടുതൽ സ്നേഹിക്കും. ദാതാവിനെ മറന്ന് ദാനത്തെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങും. ഈ കുഞ്ഞുങ്ങൾ, മക്കൾ ആര് തന്നതാണ്? ദൈവം തന്നതാണ്. നമ്മുടെ സമ്പത്ത്, അത് ദൈവം തന്നതാണ്. നമ്മളുടെ പദവി, ആരോഗ്യം, സൗന്ദര്യം, ബന്ധുബലം, ഇതെല്ലാം ദൈവം തന്നതാണ്. നമ്മുടെ ആയുസ് പോലും ദൈവത്തിൻ്റെ ദാനമാണ്. എന്നാൽ ബലഹീനരായ നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നം ഈ ശിശുവിൻ്റെ അവസ്ഥയാണ്. ഇത് തന്ന ദൈവത്തെ നമ്മൾ മറക്കും. ഉദാഹരണമായി പ്രധാനമായിട്ടും മക്കൾ. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. പക്ഷെ മക്കളെ ലഭിച്ചു കഴിഞ്ഞാൽ മക്കളോട് നമ്മുടെ സ്നേഹം നിസ്സീമമാകുന്നതുകൊണ്ട്, അതിൽ കവിഞ്ഞു പോകുന്നതായതുകൊണ്ട്, അതിനാഴം കണക്കാക്കാൻ പറ്റാത്തതുകൊണ്ട് തന്ന ദൈവത്തെപ്പോലും നമ്മൾ മറക്കും. പിന്നീട് ഈ മക്കളെ ദൈവത്തിന് സമർപ്പിക്കാനല്ല നമ്മൾ ശ്രമിക്കുന്നത്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ലോകത്തിന് സമർപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കും. മക്കളെ ദൈവത്തിന് കൊടുക്കാൻ പറ്റില്ല, ലോകത്തിന് കൊടുക്കും. മക്കളെ ദൈവ മക്കളാക്കാൻ പറ്റില്ല, നമ്മുടെ മക്കളാക്കി വളർത്താൻ പറ്റും. മക്കൾക്ക് ദൈവത്തെ കൊടുക്കില്ല, ലൗകികമായ ഒരുപാട് കാര്യങ്ങൾ കൊടുക്കും. മക്കളെ എൻജിനീയറാക്കാൻ നമുക്ക് ഇഷ്ടമാണ്, ഡോക്ടറാക്കാൻ ഇഷ്ടമാണ്, വലിയ പ്രതാപത്തിലേക്കും സാമ്പത്തിക സുരക്ഷിതത്തിലേക്കും എത്തിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. മക്കളെ ദൈവമക്കളാക്കാൻ നമുക്ക് ഇഷ്ടമുണ്ടോ? അതിനെപ്പറ്റി നാം എന്തുമാത്രം ചിന്തിക്കാറുണ്ട്? അപ്പോൾ ഈ സമർപ്പണം ആ സ്വന്തം മക്കളുടെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് കൂടുതൽ പ്രകടമാകുന്നത്. നമ്മുടെ അസ്തിത്വത്തിൻ്റെ എക്സ്റ്റൻഷനായിട്ട് നമ്മൾ കരുതുന്ന മക്കൾ അതുപോലും ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ സ്വാർത്ഥതയിലേക്ക് ഒരു വാൾ കടക്കും. ഈ വാളിൻ്റെ മൂർച്ച വലിയ വേദന ഉള്ളതാണ്. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുണ്ട്. നമുക്ക് ലഭിച്ചത് മുഴുവൻ ദൈവത്തിൻ്റേതാണെന്ന് തിരിച്ചറിയുമ്പോൾ ഒരു സമർപ്പണത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരേണ്ടതായിട്ട് വരും. ഈ സമർപ്പണത്തിൻ്റെ ആത്മീയത നമ്മൾക്ക് ഇല്ല എങ്കിൽ നമ്മൾക്ക് പിന്നീട് വേദനയുടെ അനുഭവങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകാം. കാരണം സമർപ്പണം വേദനയുണ്ടാക്കുന്നതാണ്, നമ്മൾ അതിനെ ഉപേക്ഷിച്ച് കളയുകയാണ്. സമർപ്പണം ത്യാഗമാണ്. ത്യാഗ വാളിൻ്റെ മൂർച്ച അനുഭവിപ്പിക്കും. സമർപ്പണത്തിൽ സ്നേഹമുണ്ട്. സ്നേഹം പലപ്പോഴും നൊമ്പരപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈ വാൾ കടക്കുന്നത് സ്വാർത്ഥപരമായ ഒരു സ്നേഹത്തിൻ്റെ തായ്വേരറത്തുകൊണ്ടാണ്. ആത്മീയവുമായ ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മൾ വളരുമ്പോൾ നാം കുറേ നിർമ്മമത്വം ഉള്ളവരായിത്തീരണം എന്ന് ചുരുക്കം. ആ നിർമ്മമത്വം ആർജിച്ചു കഴിഞ്ഞാൽ പിന്നെ വേദനയ്ക്ക് നമ്മൾ അതീതരാകും. മക്കൾ നമ്മളെ തിരികെ സ്നേഹിച്ചില്ലെങ്കിൽ നമുക്ക് വേദനിക്കേണ്ട കാര്യമില്ല. അവരെ ദൈവത്തിന് സമർപ്പിച്ചവരാണ്, അവരുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെട്ടാൽ നമുക്കൊരു പക്ഷേ വേദന ഉണ്ടാവില്ല. നമ്മുടെ സൗന്ദര്യം, ആരോഗ്യം നഷ്ടപ്പെട്ടാൽ പോലും അതിനൊന്നും നമ്മളെ നൊമ്പരപ്പെടുത്താൻ പറ്റില്ല. ദൈവം തന്നു, ദൈവം എടുത്തു എന്ന് ജോബിനെ പോലെ ആത്മധൈര്യത്തോടുകൂടി പറയുവാനുള്ള വളർച്ച നമ്മൾ ആർജിക്കും.
ഒന്നിനും നമ്മളെ നമ്പരപ്പെടുത്താൻ പറ്റാത്ത, ഒരു നഷ്ടങ്ങളും നമ്മളെ ബാധിക്കാതെ പോകുന്ന ഒരു വലിയ നിസ്സ്വമായ അവസ്ഥയിലേക്ക് ആത്മീയമായി വളരണമെങ്കിൽ ഈ വാളിൻ്റെ മൂർച്ചയുടെ അനുഭവം ആത്മീയ ജീവിതത്തിൽ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഈ വാള് എന്ന് പറയുന്നത് സ്വാർത്ഥതയുള്ളവൻ്റെ വേദനയാണ്. സ്വാർത്ഥതയില്ലാത്തവന് ഈ വാളിൻ്റെ മൂർച്ച നൊമ്പരപ്പെടുത്തുന്ന അനുഭവമായി മാറില്ല എന്ന് പരിശുദ്ധ കന്യകമറിയത്തിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു.